നമസ്കാരം, ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. പ്ലാസ്റ്റിക് പടുതകൾ മറിച്ച് താൽക്കാലിക ഷെഡൊരുക്കിയാണ് ഇടുക്കി നെടുങ്കണ്ടം മുരുകൻപാറ സ്വദേശിയായ മാർട്ടിനും കുടുംബവും കഴിഞ്ഞിരുന്നത്. വേനൽ മഴയിൽ ഷെഡ് തകർന്നതോടെ ഉണ്ടായിരുന്ന കിടപ്പാടം പോലും നഷ്ടമായ അവസ്ഥയിലാണ് ഈ നിർധന കുടുംബം. വാർത്ത കാണാം. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിലും കാറ്റിലുമാണ് താൽക്കാലിക ഷെഡ് പൂർണ്ണമായും ഉപയോഗശൂന്യമായത്. ഷെഡിൻ്റെ ഒരു ഭാഗം കാറ്റിൽ തകർന്നു വീഴുകയും വശങ്ങൾ മറിച്ചിരുന്ന പ്ലാസ്റ്റിക് പടുതകൾ കീറിനശിക്കുകയും ചെയ്തു. നിലവിൽ മാർട്ടിനും ഭാര്യയും വിദ്യാർത്ഥികളായ രണ്ട് കുട്ടികളും അടങ്ങുന്ന കുടുംബത്തെ സമീപത്തെ വീട്ടിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഒരു 5 വർഷക്കാലമായിട്ട് ഞാൻ ഈ ഷെഡിനുള്ളിലാണ് താമസിക്കുന്നത്. ഈ കഴിഞ്ഞുണ്ടായ പെട്ടെന്നുണ്ടായ വേനൽ മഴയിൽ ഞാൻ ഷെഡ് പ്ലാസ്റ്റിക് മറിച്ചാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അത് പെട്ടെന്ന് വെളുപ്പിന് 3 മണിയായപ്പോഴത്തേനും അത് ഇടിഞ്ഞ് വീഴുകയും ഞങ്ങളതിനകത്ത് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളെ വിളിച്ചത്തിൽ പുറത്തിടുകയും ചെയ്തു. ഉടനെ തന്നെ വാർഡ് മെമ്പറെയും ആൾക്കാരെ എല്ലാം വിളിച്ച് അറിയിച്ചതിൻ്റെ പേരിൽ അവരന്നേരം തന്നെ വരികയും ഞങ്ങളെ അടുത്തുള്ള പകൽ വീട്ടിലേക്ക് മാറ്റി പെട്ടെന്ന് തന്നെ മാറ്റുകയും ചെയ്തു. അതിന് ഇതിനോട് ഞാൻ ഷെഡ് വീണയിൽ പുറത്ത് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. ഞാനത് ഇനി 5 കൊല്ലമായിട്ട് യാതൊരു നടപടി അതിനകത്ത് ഇനി കൊടിയിൽ കെട്ടി താമസിക്കുന്നതിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ലായിരുന്നു. കൂലിവേലക്കാരായ മാർട്ടിൻ്റെയും ശൈലജയുടെയും തുച്ഛമായ വരുമാനം കൊണ്ടാണ് കുടുംബം കഴിയുന്നത്. 5 സെൻറ് ഭൂമിയാണ് ഇവർക്ക് ആകെയുള്ള സമ്പാദ്യം. കഴിഞ്ഞ 5 വർഷമായി തുടർച്ചയായി ലൈഫ് ഭവന പദ്ധതിയിൽ വാസയോഗ്യമായ വീടിനായി അപേക്ഷ നൽകിയിട്ടും നടപടി ഉണ്ടായില്ല. ഒരു ശുചിമുറി പോലും അനുവദിച്ചിട്ടില്ല. പ്ലാസ്റ്റിക് പടുതകൾ മറിച്ചാണ് ശുചിമുറിയും ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഷെഡിൻ്റെ ഒരു ഭാഗം തകർന്നു വീഴുകയായിരുന്നു. കുടുംബാംഗങ്ങൾ വീട്ടിലുണ്ടായിരുന്നപ്പോഴാണ് അപകടം നടന്നത്. വീട്ടുപകരണങ്ങൾ മഴയിൽ നനഞ്ഞതിനെ തുടർന്ന് ഉപയോഗശൂന്യമായി. ഇനിയും അധികൃതർ കരുണ കാട്ടിയില്ലെങ്കിൽ മഴയെയും കാറ്റിനെയും ഭയന്ന് താൽക്കാലിക ഷെഡിൽ ജീവിതം തള്ളി നീക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ഈ കുടുംബം. ന്യൂസ് ഡെസ്ക്, ഇടുക്കി ലൈവ്. ജർമ്മൻ അനായാസം പഠിക്കാൻ കാർഡിയോട്ട് ലാംഗ്വേജ് അക്കാദമി, ആൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മേക്കിംഗ് സ്റ്റുഡൻസ് പ്രൊഫഷണൽ ഇൻ ജർമ്മൻ ലാംഗ്വേജ്. ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ. ജർമ്മനിയിൽ പരിശീലനം കിട്ടിയിട്ടുള്ള ഇന്ത്യൻ അധ്യാപകരുടെയും ജർമ്മൻ അധ്യാപകരുടെയും ക്ലാസുകൾ. അന്താരാഷ്ട്ര അംഗീകാരമുള്ള പരീക്ഷകൾ ജയിക്കാൻ കാർഡിയോട്ട് ലാംഗ്വേജ് അക്കാദമി. A1 മുതൽ B2 വരെയുള്ള ക്ലാസുകൾ. ട്രെയിനിംഗ് സെന്റേഴ്സ് നിയർ റവന്യൂ ടവർ, കച്ചേരിപ്പടി, തിരുവല്ല. ജ്യോതിസ് കാത്തലിക് സെന്റർ, സ്കൂൾ കവല, കട്ടപ്പന PO.